ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കോവയ്ക്ക ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിലും ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കിലോയോളം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ് കേട്ടോ. നല്ല നാടൻ കോവയ്ക്കാണ്. നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്, കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഈ കോവയ്ക്കയുടെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം നമ്മളിത് ഇതുപോലെ കനം കുറച്ച് ഇതൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ കനം കുറച്ചാണ് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. ഞാൻ ഒരു കോവയ്ക്ക ഇപ്പം 4 ആക്കി മുറിച്ചിട്ടുണ്ടേ. അപ്പോൾ കോവയ്ക്കയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്കിത് എത്ര കഷ്ണങ്ങളാക്കാമെന്ന് തീരുമാനിക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ഇത്രയും കനം കുറച്ചാണ് ഇതൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കുക, എല്ലാ കോവയ്ക്കയും ഞാൻ ഇതുപോലെ കനം കുറച്ചൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന കോവയ്ക്ക ഫ്രൈ ഉണ്ടല്ലോ, ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുക. അത്ര നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു പാത്രം എടുത്തു. ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. വലിയ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/2 സ്പൂൺ പെരിഞ്ചീരകം ചതച്ചിട്ട് കൊടുക്കാം. വലിയ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ. ഇനി ഇതിലോട്ടൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ടൊരു 1/2 സ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇതിലോട്ട് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഈ എണ്ണയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. 2 സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം. ഈ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഈ കോവയ്ക്ക ഫ്രൈക്ക് വേണ്ട മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോവയ്ക്കയിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ തയ്യാറാക്കിയെടുത്ത മസാലക്കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കൈ ഉപയോഗിച്ചുണ്ടല്ലോ, നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ചിക്കനും മീനും ഒക്കെ മസാല പുരട്ടി കൊടുക്കുമല്ലോ, അതേ രീതിയിൽ ഈ കോവയ്ക്കയിലോട്ട് ഇത് നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. മസാലയൊക്കെ നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ ഉണ്ടല്ലോ ഈ കോവയ്ക്കയിലോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കണം. അതിനുവേണ്ടി നമുക്കിതൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ആ മസാലയൊക്കെ നല്ലതായിട്ട് അതിലോട്ടൊന്ന് പിടിച്ച് ഈ കോവയ്ക്കൊന്ന് സോഫ്റ്റ് ആവും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കോവയ്ക്കയിലോട്ട് നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. സ്റ്റൗ കത്തിച്ചത് ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പരന്ന പാൻ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചധികം ഒന്നിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോവയ്ക്ക ഒന്ന് നിരത്തി വെക്കാം. ഒന്നിച്ചെല്ലാം ഇട്ട് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ്
ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അധികം സമയമൊന്നും വേണ്ട, ഇത് ഫ്രൈ ആയി കിട്ടാൻ ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്കിത് നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടും കേട്ടോ. എല്ലാ വശവും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി പാനുണ്ടല്ലോ ഒന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതേ രീതിയിൽ മാറ്റി മാറ്റി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ ആ നടുക്കുള്ളത് മാത്രം അങ്ങ് നല്ലതായിട്ട് മൂക്കുകയും ചെയ്യും, ഇറമ്പിലുള്ളത് മൂക്കത്തും ഇല്ല. ഒരു വശം നല്ലതായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഈ കോവയ്ക്കയുടെ ഒരു വശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറു സൈഡും കൂടെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഇതിൻ്റെ രണ്ടു വശവും മൂത്തിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ എല്ലാ കോവയ്ക്കയും വറുത്തെടുത്തിട്ടുണ്ട്. വെറൈറ്റി രീതിയിലുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.